ഇപ്പോഴത്തെ നേതാവ് ആനിരാജ് കൂടി ചേരുകയാണ്. ആനിരാജ, എന്തായാലും ഇപ്പോൾ നാല് പ്രതികളുടെയും വധശിക്ഷ നടപ്പാക്കാനുള്ള വാറണ്ട് ദില്ലി കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ, അതിനെതിരെയുള്ള ഒരു സന്ദേശമായി മാറാൻ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതിലൂടെ സാധിക്കും എന്ന് ആനിരാജ കരുതുന്നുണ്ടോ? ഇത് ഇന്ന് നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായി കോടതി അതിന്റെ മുന്നിൽ വന്ന തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികൾക്ക് മുന്നിൽ ഇനിയും ചില നിയമ വഴികൾ കൂടിയുണ്ട്. അതൊക്കെയാണെന്നിരിക്കലും എനിക്ക് പറയാനുള്ള, ആവർത്തിച്ചു പറയുവാനുള്ള ഒരു കാര്യം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ലൈംഗിക അതിക്രമങ്ങളും കൊലയും ഒക്കെ തടയുന്നതിന് വേണ്ടി ഈ വധശിക്ഷ എന്നുള്ളത് അതൊരു ഡിറ്ററന്റ് അല്ല. അത് പൂർണ്ണമായി ഈ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ വധശിക്ഷ എന്നുള്ള ഒരു ശിക്ഷ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്കുള്ള അനുഭവങ്ങൾ. പലതിലുമുണ്ട് വധശിക്ഷ, എന്നാൽ ആ കുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒരു നിർഭയയ്ക്ക് നീതി എന്നുള്ളത് വരണമെങ്കിൽ എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച്, ദേശീയ മഹിളാ ഫെഡറേഷനെ സംബന്ധിച്ച്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഇന്ന് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ, അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള സംവിധാനം സൃഷ്ടിക്കുകയും അതിനുള്ള ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഗവൺമെന്റുകൾ കാണിക്കുകയും വേണം. അതിനാവശ്യമായ ബജറ്ററി അലോക്കേഷൻ ഉണ്ടാവണം. ആ രീതിയിൽ ഇതിനെ മാറ്റിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കാൻ, തടയാൻ സാധിക്കുകയുള്ളൂ.